ശിവോ കർണോ സമാചോർണയൻ ആഹൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവ ഭൂദ്രവ ശ്രോത്വായം ഖില ദൈത്യരാജഹൃദയേ പൂർവം ഗദാപ്യശ്രുതം കമ്പകർശന സംഭവാത ചരിതോപ്യംബോജഭോർവിഷ്ടര സംഭേ കട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ ആഹൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവ ഭൂദ്രവ ശ്രുത്വായം ഖില ദൈത്യരാജഹൃദയേ പൂർവം ഗദാപ്യശ്രുതം കമ്പകർശന സംഭവാത ചരിതോപ്യംബോജഭോർവിഷ്ടര എന്താ ഹിരണ്യകശിപു ചെയ്തത് തന്റെയാ വാളു പിടിച്ച കൈകൊണ്ട് ആ സ്തംഭത്തിൽ പോയി ഇടിച്ചു സംഭേ ഘട്ടയതോ ഹിരണ്യകശിപോഹോ അങ്ങനെ ആരാണോ ഇടിച്ചു നിൽക്കുന്നത് ആ ഹിരണ്യകശുവിന്റെ കർണവോ സമാചൂർണയൻ ആ ചെവികളിൽ രണ്ടും പൊട്ടത്തക്ക വിധത്തിൽ ഒരു ശബ്ദം അവിടെ ഉണ്ടാവുകയാണ് എവിടുന്ന ശബ്ദം വന്നതെന്ന് പോലും അറിയില്ല ആഘൂർണ ജഗദണ്ഡ കുണ്ടകുഹരോ ആ ബ്രഹ്മാണ്ടം ഉണ്ടല്ലോ മുഴുവനൊക്കെ ഇളകി മറിഞ്ഞ് അവിടുന്നാണോ ഈ ശബ്ദം വന്നത് എന്ന് തോന്നുമാറ് ഘോരസ്തവ ഭൂദ്രവ ഹേ ഭഗവൻ അതിഭയങ്കരമായ ഒരു ശബ്ദമുണ്ടായി ശ്രുത്വായം ആ ശബ്ദം കേട്ടു ദൈത്യരാജഹൃദയേ ആ അസുരന്റെ ആ മനസ്സിൽ എങ്ങനെയുള്ള ശബ്ദമാണിത് പൂർവം കഥാപ്യശ്രുതം മുമ്പൊരിക്കലും കേട്ടിട്ടില്ല കമ്പ കശ്ചന സംഭവാത ഒരു വിറയലുണ്ടായി വർണ്ണിക്കാൻ വയ്യാത്തതായ ഒരു ഭയം ആ ഭയം കൊണ്ട് ശരീരമാകം വിരിച്ചു വിറച്ചു ചലിതോപ്യംഭോജപൂർവിശരാൽ ആ ശബ്ദം കേട്ട് ആ സത്യലോകത്തിൽ ആ ബ്രഹ്മാവ് പോലും തന്റെ പൂരത്തിൽ നിന്ന് ഇളകി എന്നാ പറയണത് അത്ര ഭയങ്കരമായിരുന്നു ആ ശബ്ദം എന്താണ് എന്താണുണ്ടായത് നോക്കുക ആ അസുരൻ എന്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല രണ്ട് ൃഷി മഹാസംഭ്രംഭണീ സമ്പദ സമ്പൂതം ന മൃഗാത്മകം ന മനുജാകാരം ബഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതമത്ഭുതമിതി വിദ്വാദ്ചിത്തേ സുരേ വിസ്ഫുദ്ധവളോക്ലരോമ വികസ വർഷ്മാ സമാത്രംബദാഃ ദൈത്യേദിഷ്ടു വിസൃഷ്ട ചക്ഷുഷി മഹാസംഭ്രംഭണീ സമ്പദ സംഭൂതം ന മൃഗാത്മകം ന മനുചാകാരം ബഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതമത്ഭുതമിതി വിഭ്രാന്തചിത്തേ സുരേ വിസ്ഫുർത്തവലോക്ലരോമ വികസ വർഷ്മാ സമാത്രംബദ ഹേ വിഭോ ഹേ ഭഗവൻ തേ വബുഭൂ സമാത്രംബദാഹ അഥവാ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എപ്പോ ദൈത്യേദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭിണി എന്തെന്നില്ലാത്ത ക്രോധത്തോടുകൂടിയാണ് ആ ഹിരണ്യകശിപു നിൽക്കുന്നത് നാലുപാടും ഇങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണുകൾ എല്ലാ ഭാഗത്തേക്ക് നോക്കി ഇവിടുന്ന് ശബ്ദം വന്നത് അറിയുന്നില്ല അറിയുന്നില്ല അപ്പോഴാണ് അതാ പെട്ടെന്ന് സ്തംഭത സംഭൂതം ആ തൂണിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നു എന്താണത് ന മൃഗാത്മകം മൃഗത്തിന്റെ രൂപമല്ല മനുജാകാരം എന്ന മനുഷ്യന്റെ രൂപമല്ല അങ്ങനെയുള്ളതായ ആ വബുവിനെ കണ്ടു കിം കിം ഭീഷണം ഇത് അത്യന്തം ഭയങ്കരമായിരിക്കണമല്ലോ ഭയാനകമായിരിക്കണല്ലോ ഏതാത് അത്ഭുതം ഇത് അത്യാശ്ചര്യകരവുമായിരിക്കുന്നു ഇത് മനുഷ്യനുമല്ല മൃഗവുമല്ല അങ്ങനെയുള്ള ഒരു രൂപം കണ്ടു വിഭ്രാന്തജിത്തേ അസുരേ അസുരന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭ്രാന്തി തനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഇതി കർത്തവ്യത മൂഢനായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ഭഗവാൻ അങ്ങനെ വളർന്നു വളർന്നു വിസ്ഫൂർജോമികസദ്വർഷ്മാ ആ ചടാകേസരങ്ങളുണ്ടല്ലോ അതങ്ങനെ മോളിലേക്ക് ഇങ്ങനെ പാറി പറക്കുകയാണ് അതിന്റെ പ്രകാശം നാലുപാടും പരക്കണു വെളുത്തതായിട്ടുള്ളതായ ഉഗ്രങ്ങളായിട്ടുള്ള ആ രോമങ്ങൾ എപ്പോഴാണോ ആകാശത്തിലേക്ക് ഇങ്ങനെ പറക്കുന്നത് ആ പ്രകാശം നാലുപാടും പരക്കണു അതും ഇങ്ങനെ ആ ശരീരം ഇങ്ങനെ വലുതായിട്ട് വരുന്നതായിട്ട് കാണുന്നു മൂന്ന്
തപ്ത സ്വർണ സവർണ കൂർണ ഗതിരുക്ഷാക്ഷം സദാകേസര പ്രോൽകമ്പ പ്രണികുംബിതാംബരമഹോജീയാത വേദം ബഭൂ വ്യാത വ്യാപ്ത മഹാധരീസകമുഖം ഖഗോഗ്രവൽകന്മഹാ ജിഹ്വാദർഗമദൃശ്യമാന സമുഖാദ്രംഷായുകോടാമരം തപ്ത സ്വർണ സവർണ കൂർണ ഗതിരുക്ഷാക്ഷം സദാകേസര പോർക്കമ്പ പ്രണികുംബിതാംബരമഹോജീയാത വേദം ബഭൂ വ്യാത വ്യാപ്ത മഹാധരീസകമുഖം ഖഗോഗ്രവൽകന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദ്രംഷായുകോടാമരം. ഇനി നീണ്ട ആ രൂപം ആ കണ്ണുകളിലേക്ക് നോക്കി, അതിരൂക്ഷാക്ഷം, അതിഭയങ്കരമായിട്ടുള്ള ആ കണ്ണുകൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തപ്ത സ്വർണ സവർണ കൂർണ, ആ തിളപ്പിച്ച സ്വർണം പോലെ ചൊക്ക ചൊക എന്നുള്ള നിറത്തോടുകൂടി ഇളകിക്കൊണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ കണ്ണുകൾ, സദാകേസര പോൽക്കമ്പം, സടയും കേസരവും ആ മൂടിലേക്ക് അങ്ങടെ കാറ്റത്തങ്ങനെ പറന്നു പോകുന്നു. പ്രണികുംബിതാംബരം, അതുകൊണ്ട് ആകാശത്തിനെ കാണാനേ സാധിക്കുന്നില്ല, അത്ര വലുതായ ശരീരം. ഹേ ഭഗവൻ, തവൈദം ബഭു ജിയാ, അങ്ങയുടെ ഈ ശരീരം എന്നെന്നും സർവോക്ഷേണ വർത്തിക്കട്ടെ, ഈ ശരീരം എന്നെന്നും സജ്ജനങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ. വ്യാപ്തവ്യാപ്ത മഹാദരി സഹമുഖം, നല്ലോണം വീണ്ടും നോക്കി എങ്ങനെയുണ്ട്, വായു പൊളിച്ച് വലിയ മഹാദരി, വലിയ ഗുഹ, പർവ്വത ഗുഹ പോലെ വ്യാപ്തമായി വലുതായിട്ട് പൊളിച്ചു കൊണ്ടുവരുന്നതായ ഒരു ഗുഹയ്ക്ക് തുല്യമാണ് ആ വായ കാണുന്നത്. ആ വായ എപ്പോഴാണോ അങ്ങനെ തുറന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നാക്ക് പുറത്തേക്ക് വരുന്നു. എങ്ങനെയുള്ള നാക്ക്? ഖഗോഗ്രവൽഗൻ, ഖഗം പോലെ, ഒരു വാണു പോലെ ഉഗ്രമായിട്ടുള്ള നാക്കിനെ അങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആ വരുന്ന ജിഹ്വ നിർഗമ, എപ്പോഴാണോ അത് പുറത്തേക്ക് വന്നത്, ദൃശ്യമാന സുമഹാദംഷ, അപ്പോ ആ രണ്ട് ദംഷകൾ, അതിഗംഭീരങ്ങളായിരിക്കുന്ന ആ ദംഷകൾ, ഉദ്ഗാമരം, ഭയത്തെ ജനിപ്പിക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കാൻ പര്യാപ്തമായിരിക്കുന്ന ആ ദംഷകൾ അതാ കാണിച്ചുകൊണ്ട് ആ ശരീരം അതാ അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു. നാല് ഉത്സർപ്പം ഫലിഭംഗീഷണഹനോ ഹൃസ്തവീയസ്തരഗ്രീവം പീവരദോഷദോഗതനഖാക്രൂരാം സുദൂരോൽബണം വ്യോമോല്ലംഘികനാഖനോഭവഗന പ്രധ്വാന നിർധാവിത സ്പർത്താലുപ്രകരം നമാമി ഭഗവത്തം നാരസിംഹം ബഭൂ. ഉത്സർപ്പൽഭരിഭംഗീഷണഹനോ ഹൃസ്തവീയസ്തരഗ്രീവം മുഖത്തേക്ക് നോക്കുമ്പോ ഭയമാവുന്നു. ഭീഷണഹനോ, ആ താടിയല്ലേ, അവിടെ ഉള്ളതായ ആ വലിവുകൾ, ആ വലിവുകൾ അങ്ങനെ നാലു ഭാഗം എന്തെന്നില്ലാത്തതായ ഭയത്തിനെ ജനിപ്പിക്കുന്ന ഉത്സർപ്പലിഭംഗം, വലിയ കയറുകളെ പോലെ അതങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം, കാണാൻ ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ തടി, ആ തടി കൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്, അത്യന്തം തടിച്ചതായ ആ കഴുത്ത്. പീവരദോഷദോൽഗതനഖ, അതി തടിച്ചതായിട്ടുള്ള കൈകൾ എത്രയാണ്? ദോശതം, നൂറ് കൈകള്. ആ കൈകളിൽ ഉള്ളതായ നഖം, ഉൽഗത നഖ, ആ നഖത്തിൽ നിന്ന് കിരണങ്ങൾ നാലുപാടും വരുന്നു. ക്രൂരാംശു, അതിഭയങ്കരമായിരിക്കുന്ന, നോക്കാൻ സാധിക്കാത്ത, എപ്രകാരം സൂര്യരശ്മികളെ നമുക്ക് നോക്കാൻ സാധിക്കില്ലയോ, അതുപോലെ ഈ നഖങ്ങളിൽ നിന്ന് വരുന്നതായ കിരണങ്ങളെ നമുക്ക് നോക്കാൻ സാധിക്കില്ല. ക്രൂരാംശു, ദൂരോൽബണം, അതിയുൽബണമായിരിക്കുന്ന, അതിഭയങ്കരമായിരിക്കുന്നതായ കാന്തിയോടുകൂടിയത് ആ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നു. വ്യോമോല്ലംഘി, ശരീരം അങ്ങനെ പൊന്തി പൊന്തി ആകാശം
കടന്നു നിൽക്കുന്നു. ഘനാഘനോപമഘന പ്രധ്വാന, ആ മേഘങ്ങളെ പോലെ, സാമർത്ഥ മേഘങ്ങളെ പോലെ ഗർജിച്ചുകൊണ്ട്. എപ്പോ ഗർജനം കേട്ടുവോ? പ്രധ്വാന നിർധാവിത സ്പർദ്ധാനുപ്രകരം. ആ ശബ്ദത്തിൽ ഭയപ്പെട്ടിട്ട് ആ അസുരന്മാര് അവരെല്ലാവരും ആയുധമെടുത്ത് മുന്നോട്ട് വന്നാണ്. ഈ ശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും ഓടിപ്പോയി. നിർധാവിത, ഹേ ഭഗവൻ, നമാമി ഭവദസ്തം നാരസിംഹം വപുഹു, അങ്ങയുടെ ആ നാരസിംഹ വപുവിനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഈ വപുസ് എന്നും ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിച്ച് അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യണം എന്ന് മാത്രമല്ല, അവരെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം. 5. ൂനം വിഷ്ണുരയം നിഗമ്യമതേ പ്രാഭിർഗതാഭീഷണം ദൈതേന്ദ്രം സമുഭദ്രമന്ദമതൃത ദോർഭ്യം പിതുർഭ്യാമമം വീരോ നിർഗളിതോദകൽക്കവലകോ ഗ്രണ്ണൻ വിചിത്രശ്രമാൻ വ്യാപൃണ്ണൻ പുനരാപാദഭുവനാഗ്രാസ്യോദന്ത്വാമഹോ നൂനം വിഷ്ണുരയം നിഗമ്യമതേ പ്രാഭിർഗതാഭീഷണം ദൈതേ മനസ്സിൽ വിചാരിക്കുകയാണ്, നൂനം വിഷ്ണുരയം, തീർച്ചയായിട്ടും ഇത് വിഷ്ണു തന്നെയാണ്, ഇത് വിഷു തന്നെയാണ്, അതിഭയങ്കരമായ രൂപത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി വന്നിരുന്നു. നിഹന്യമം, ഞാൻ ഇവനെ ഇപ്പൊ തന്നെ കൊല്ലും, ഇവിടുന്ന് അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഇതി ഭ്രാമ്യഗദാഭീഷണം ദൈത്യേന്ദ്രം എന്ന് ആ ഗദയുടെ ചുഴറ്റിക്കൊണ്ട് ഭഗവാന്റെ നേരിട്ട് വരുന്ന ആ അസുരനെ സമുപാദ്രവന്തം, ഭഗവാന്റെ ദേഹത്തിലേക്ക്, ആ ശരീരത്തിലേക്ക് അങ്ങനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വരികയാണ്. അധൃതാഹ, പിടിച്ചു. എങ്ങനെ? ദോർഭ്യാം പിതുർഭ്യാം, തന്റെ രണ്ടു കൈകൊണ്ട് പിടിച്ചു. പക്ഷെ അവനോ വീരോ നിർഗളിത, വഴുതി അങ്ങ് പോയി, വഴുതി അങ്ങ് പോയി. അധഗഫലഗൗഗ്രീവനൻ, അവൻ പോയിട്ട് വാളും പരിശീലനം എടുത്തുകൊണ്ട് വന്നു. വിചിത്ര ശ്രമാൻ വ്യാവൃങ്ങൻ, ആ വാളുകൊണ്ട് പലതരത്തിലുള്ളതായ പയറ്റി നോക്കുക എന്ന് പറയില്ലേ, ആ വാൾപ്പായിട്ട് ഭഗവാന്റെ മുമ്പിൽ അവൻ പ്രദർശിപ്പിച്ചു. കുറച്ചു നേരം ഭഗവാൻ അത് കണ്ട് രസിച്ചുകൊണ്ട് നിന്നു. പിന്നെയോ പുനരാപാദ ഭുവനഗ്രാസോദ്യതം ത്വാം, പിന്നീട് വീണ്ടും ഭഗവാനെ പിടിക്കാനായിട്ട് അവൻ എങ്ങനെ നിൽക്കുന്നു? ഭഗവാൻ ഭുവനഗ്രാസോദ്യതം, ഈ ലോകത്തിനെ മുഴുവൻ വിഴുങ്ങുന്ന വിധത്തിലാണ് ഭഗവാൻ ക്രോധം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മേത്ത് അവൻ തന്നെ വന്ന് പതിച്ചു. ഇപ്പൊ ആ ഭഗവാൻ പിടിച്ചു. 6. ഭ്രാമ്യന്തം ദതിചാതമം പുനരവേ പ്രോഗ്രഹ്യ ദോർഭ്യാം ദ്വാരേ ധോരയുഗേ നിപാതി നഗരം ഉൾക്കായ ഭക്ഷോഭുവേ നിർബിന്ദന്നതി ഗർഭ നിർഭരകള രക്താംബുബദ്ധോത്സവം പായം പായമുദേരയോ ബഹുജഗ സംഹാരി സിംഹാരവാൻ ഭ്രാമ്യന്തം ദതിജാതമം പുനരവേ പ്രോഗ്രഹ്യ ദോർഭ്യാം ദ്വാരേ ധോരയുഗേ നിപാതി നഗര ഉൾക്കായ ഭക്ഷോഭുവേ നിർബിന്ദന്നതി ഗർഭ നിർഭരകള രക്താംബുബദ്ധോത്സവം പായം പായമുദേരയോ ബഹുജഗ സംഹാരി സിംഹാരവാൻ. ഇവൻ അവിടെയും ഇവിടെയും ഓടി നടക്കുകയാണ്. ഭ്രാമ്യന്തം ദതിജാതമം, തന്റെ അടുത്തേക്ക് വരാതെ പിടികൊടുക്കാതെ കണ്ട് ആ ഗതിയും കൊണ്ടും വാളും പരിശയം കൊണ്ടും നാലുപാടും അങ്ങനെ ചുറ്റിക്കറങ്ങണു. ഒരു തവണ അടുത്ത് കണ്ടപ്പോ പ്രോഗീഷ്യ ദുർഭ്യാം ജവാൽ, ഭഗവാൻ തന്റെ കൈകൊണ്ട് മുറുക്കെ പിടിച്ചു. പക്ഷേ ഇത് ഭഗവാൻ വിട്ടതാണ്. ആർക്കെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് പോകാൻ സാധിക്കുമോ? ഇല്ല, ഭഗവാൻ വിട്ടു. അവനും തന്റെ ഭക്തനല്ലേ, അവനും ആനന്ദിക്കട്ടെ, താൻ ശക്തനാണെന്ന് ആനന്ദിക്കട്ടെ. ഇതാണ് ഭഗവാന്റെ ഭക്തകാരുണ്യം. നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം വിധത്തിലാണ് ചെയ്യുന്നത് പറയാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോ രണ്ടു കൈ കൊണ്ട് ഇവിടെ പിടിച്ചു. ദ്വാരേ,
ഉമ്രപ്പടിയിൽ പോയിരുന്നു. അതാ ഉരിയുടേ നിപാത്യ തന്റെ ആ മടിയിലേക്ക് ഒരൊറ്റ അമർത്താണ് അങ്ങോട്ട് നഖരാൻ ദീർഘായ വക്ഷോഭൂമി ആ നഖങ്ങളെ ആ വക്ഷസിംഗയുടെ കുഴിച്ചങ്ങട് ഇറക്കി നിർബിന്ദൻ വലിച്ചങ്ങട് കീറി അതിഗർഭനിർഭരകള അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചുടു രക്തം അങ്ങനെ തിളച്ചു വരുന്നു. രക്താമ്പു ആ രക്തത്തിന് ബദ്ധോത്സവം പായം പായം എന്തൊന്നില്ലാത്ത ഉത്സാഹത്തോടി ഭഗവാനുകൾ കുടിക്കാൻ തുടങ്ങി. ഉദൈരയോ എന്തൊന്നില്ലാത്ത ശബ്ദത്തിനെ പുറപ്പെടുവിച്ചു. ബഹുജകൾ സംഹാരി സിംഹാരവൻ ഈ ജഗത്തിനെ മുഴുവൻ സംഹരിക്കാൻ പ്രാപ്തമായിരിക്കുന്ന സിംഹഗർജനങ്ങൾ വലുതായിട്ടുള്ളതായ സിംഹഗർജനം ഭഗവാൻ പുറപ്പെടുവിച്ചു. അവന്റെ കഥ കഴിഞ്ഞു. എപ്പോഴാണ് ഭഗവാൻ ആ ഉള്ളിലേക്ക് ഇതായിട്ട് നിർഭിന്ദൻ ഭേദിച്ചത്? അതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്കുക, അവൻ ബ്രഹ്മാവിൽ നിന്ന് എന്തു വരമാണോ മേടിച്ച് ആ വരത്തിനെ സത്യമാക്കിക്കൊണ്ട്, അതാണ് മഹാത്മാക്കളെ ദേവന്മാരൊക്കെ കൊടുക്കുന്ന വരത്തിനെ ഭഗവാൻ എപ്പോഴും നോക്കിയിട്ട് ആണ് ഇതാവുക. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്താണ്? മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല. ഇത് രണ്ടുമല്ലല്ലോ, മനുഷ്യനുമല്ല മൃഗവുമല്ല, ആ തരത്തിൽ പെട്ട ഒന്നാണ്. പിന്നെയോ രാത്രിയും പകലും കൊല്ലാൻ പാടില്ല, സന്ധ്യാസമയത്താണ് കൊന്നിരിക്കുന്നത്. പിന്നെയോ അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല, അതാണ് ഉമ്മറപ്പടിയിൽ പോയി ഇരുന്ന് കൊല്ലുന്നത്. ഭൂമിയിലും ആകാശത്തും വെച്ച് കൊല്ലാൻ പാടില്ല, തന്റെ മടിയിൽ വെച്ചാണ് കൊന്നത്. പിന്നെയോ ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്, നഖം കൊണ്ടാണ് കൊന്നത്. ബ്രഹ്മാവ് കൊടുത്തതായ വരത്തിനെ സത്യമാക്കിക്കൊണ്ട് ആ ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ വധിച്ച് തനൊരു സിംഹത്തിന്റെ രൂപത്തിലാണല്ലോ, അപ്പൊ ആ രക്തത്തിനെ വീണ്ടും വീണ്ടും സന്തോഷത്തോടുകൂടി ബദ്ധോത്സവം പായം പായം വീണ്ടും വീണ്ടും കുടിച്ച് ആനന്ദിച്ച് ആ ഭഗവാൻ അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഗർജി സിംഹത്തിനെ പോലെ ഗർജിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു. ആ ക്രോധം ശമിക്കുന്നില്ല. ഭഗവാൻ തന്നെ അവിടുന്ന് ചാടി താഴത്തേക്ക് വരികയാണ്. ഏഴ് ദേശത്തുകൂടി എടുത്തൊരു വലിച്ചെറിയലാണ്. ത്യക്ത്വാതം ഹതം ചത്തു കഴിഞ്ഞിരിക്കുന്നു. ആ എറിയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ആ ശരീരത്തിൽ ഉണ്ടായിരുന്നതായ ആന്ത്രമാലയെടുത്ത് തന്റെ ശരീരത്തിലിട്ടു. അതുകൊണ്ട് രക്തലഹരീസിക്തോന്നമദ്വർഷ്മണി അതിനങ്ങനെ ചോര അങ്ങനെ ഇറ്റിറ്റ് വീഴാണ്. അങ്ങനെയുള്ള ശരീരത്തോടുകൂടി ഭഗവാൻ അവിടെ നിൽക്കണു. പ്രത്യുപ്രത്യ സമസ്ത ദൈത്യപടലീം അസുരന്മാരെ വീണ്ടും വാളെടുത്തിട്ട് ഭഗവാനോട് യുദ്ധത്തിൽ വന്നു. ഓരോരുത്തരും എടുത്ത് ഭഗവാൻ ഭക്ഷിക്കുകയാണ്. ചാഖാദ്യമാനേ തൊയീ ഖദനം ചെയ്യാൻ അവരെ തിന്നാൻ തുടങ്ങി ഭഗവാൻ. ഭ്രമ്യത് ഭൂമി ആ ഭഗവാന്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും ഭൂമി അങ്ങനെ ഇളകുകയാണ്. ഏത് ഭാഗത്താണോ കാല് വയ്ക്കുന്നത് ആ ഭാഗത്തേക്ക് ഭൂമി ചരിയുന്നു. വികമ്പിതം ബുധികുലം ആ സമുദ്രങ്ങള് ഭഗവാന്റെ ശ്വാസം കൊണ്ട് ആ സമുദ്രങ്ങളെല്ലാം ഇളകി മറിഞ്ഞിരിക്കുന്നു. വ്യാലോല ശൈലോൽക്കരം ആ പർവ്വതങ്ങളെല്ലാം അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റി മറിഞ്ഞു വീണിരിക്കുന്നു. പ്രോത്സർപ്പൽ ഖജരം മുകളിലേക്ക് നോക്കി അവിടെയും ഈ ശ്വാസം കൊണ്ട് ആ ഗ്രഹങ്ങളെല്ലാം അവരുടെ സ്ഥല ആ നിലയുണ്ടല്ലോ അത് തെറ്റി. ചരാചരമഹോ സർവചരാചരങ്ങളും ചരവും അചരവുമായിട്ട് എന്തൊക്കെ ബ്രഹ്മാണ്ടത്തിലുണ്ടോ
ദുസ്ഥാം അവസ്ഥാം ദദൗ എന്തെന്നില്ലാത്ത ഒരു വിഷമാവസ്ഥയെ പ്രാപിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഒന്നും അതാതിൻ്റെ പ്രകൃതിയിലല്ല, അതാതിൻ്റെ അവസ്ഥയിലല്ല വിഷമാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അത്രത്തോളം ക്രോധത്തോടുകൂടി ഭഗവാൻ ഗർജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഔമ്രപ്പടിയിൽ നിന്ന് ആ സഭാമധ്യത്തിലേക്ക് ഭഗവാനും കൂടെ ചാടുകയാണ്.